നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ പുകഞ്ഞ കൊള്ളികൾ പുറത്തെന്ന് പറയാറുണ്ട്, അങ്ങനെ പുകഞ്ഞ കൊള്ളികളെ പുറത്താക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് അതിപ്പോൾ ബൂമറാങ് പോലെ കറങ്ങിത്തിരിഞ്ഞു വന്ന അവസ്ഥയിലായി. നിലമ്പൂർ MLA PV അൻവർ ഇപ്പോൾ ഒരു ബോംബിട്ടതോടെ ഹേമ കമ്മിറ്റിയും നടന്മാർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പീഡനാരോപണങ്ങളും വയനാടും എല്ലാം അങ്ങ് ഒലിച്ചുപോയി. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിലെ പല കളികളുമാണ് ചൂടേറിയ ചർച്ചാ വിഷയം. കുടുങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനിയിത് കേന്ദ്രത്തിന്റെ ചെവിയിലെത്തിയാൽ എന്താകും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഉറക്കം കളയുന്നത്. പക്ഷെ അറിഞ്ഞത് ഇനി എത്താനൊന്നുമില്ല, എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അൻവർ MLA ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണം സമഗ്രമായി അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അതുപോലെ DGP ഇപ്പോൾ പരാതി എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി പാർട്ടിക്ക് ഇവിടെ കിടന്ന് മെഴുകിയിട്ട് ഒരു കാര്യവുമില്ല, നേരിട്ടുള്ള ഇടപെടൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പ്. പിന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് പോലീസ് സേനയിലെ തന്നെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ പേരിലാണ്. അതുകൊണ്ട് കേന്ദ്രം ഇത് കണ്ടിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാനും പോകുന്നില്ല. പ്രത്യേകിച്ച് അവിടെ തലപ്പത്തിരിക്കുന്നത് അമിത്ഷായും. ഇപ്പോൾ കേന്ദ്രത്തിനടക്കം പരാതി നൽകിയിരിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്വാല വിഭാഗം കേരള ഘടകം സംഘടനാ ജനറൽ സെക്രട്ടറി RC രാജീവ് ദാസാണ്. PV അൻവറും മലപ്പുറത്തെ മുൻ SP സുജിത് ദാസും തമ്മിൽ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് അമിത്ഷായ്ക്കും DGP പരാതി നൽകിയത്. ചാനലുകളിലൂടെ കേട്ട ഫോൺ സംഭാഷണത്തിൽ പലരുടെയും ഫോൺ ചോർത്തിയെന്ന് അൻവർ സമ്മതിക്കുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ഫോൺ ചോർത്തൽ. പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാര്യമാരുടെയും ഫോൺ ഇത്തരത്തിൽ ചോർത്തിയെന്ന് അൻവർ സമ്മതിക്കുന്നു. മലപ്പുറം കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലടക്കം വ്യാജ ടെലിഫോൺ എക്സ്ചേഞ്ചുകളും മറ്റുമുണ്ടെന്ന വസ്തുത കേരള പോലീസ് തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അൻവറിന്റെ ആരോപണം ഗുരുതരമാണെന്ന് പരാതിയിൽ എടുത്തു പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന സമ്മതം സത്യസന്ധരായ പോലീസ് സേനയിലെ മറ്റുദ്യോഗസ്ഥരെ പോലും സമ്മർദ്ദത്തിലാക്കുന്നതും പോലീസ് സേനയ്ക്ക് മൊത്തത്തിൽ കളങ്കമേൽപ്പിക്കുന്നതും ചെയ്യുന്നതാണ്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും RC രാജീവ് ദാസ് അമിത്ഷായ്ക്കും DGP നൽകിയ പരാതിയിൽ എടുത്തു പറയുന്നുണ്ട്. പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഇനി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് വേറെ ആർക്കും അറിയില്ലെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ നന്നായി അറിയാം. അതുകൊണ്ട് വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തുന്ന രാത്രികളാവാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചുറ്റും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കിടന്ന് കറങ്ങുകയാണ്. അതുകൊണ്ട് ഇനിയും ഒരു അവസരം വീണ് കിട്ടിയാൽ അവർ ഉറപ്പായും തന്നെ പൊതിയുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. മാത്രമല്ല പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്നും അറിയാം. ADGP MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണ്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്. അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകും തുടങ്ങി ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് കേന്ദ്രം അടങ്ങിയിരിക്കില്ല. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ അടക്കം വിഷയത്തെ ഒന്നും കൂടി ആളിക്കത്തിക്കാനായിട്ട് മുൻപിലേക്ക് വന്നിരുന്നു. ശോഭാ സുരേന്ദ്രനും ഇത് തന്നെ ആവർത്തിച്ചിരുന്നു. ADGP കേസ് കേന്ദ്ര ഏജൻസികൾക്ക് വിടാൻ അമിത്ഷായെ കണ്ട് സംസാരിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. 5-അംഗ കള്ളക്കടത്ത് സംഘത്തിലെ ഒരാളാണ് അജിത് കുമാർ. ആ സംഘത്തിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ്. കേരള മുഖ്യമന്ത്രിയുടെ നയങ്ങൾ മാറ്റിയില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം പിണറായിയിലൂടെ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേസന്വേഷണം CBIക്ക് വിടാൻ തയ്യാറായില്ലെങ്കിൽ ഭരണം ആരുടെ കയ്യിലാണെന്ന് കേരള മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. നാട് നന്നാക്കാനാണ് PV അൻവർ ഇതൊക്കെ ചെയ്തതെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി കേന്ദ്രത്തിന് തന്റെ കയ്യിലുള്ള വിവരങ്ങൾ നൽകണമെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ഏതായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കിയതും ഏവരെയും ഞെട്ടിച്ചിരുന്നു. കാരണം അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം പതുക്കെയാണ് ഉത്തരവിടാറുള്ളത്. ഇത് പരസ്യമായി തന്നെ മുഖ്യമന്ത്രി ഉത്തരവിറക്കിയതാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിൽ താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ട്. കോട്ടയത്ത് സംഘടിപ്പിച്ച കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. ശേഷം 11 മണിക്കൂർ കഴിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറക്കിയത്. ബാഹ്യ ഇടപെടലായിരുന്നു ഈ താമസത്തിന് കാരണം. ഇപ്പോൾ നിലവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ട് പരാതി നൽകിയിരിക്കുകയാണ് PV അൻവർ MLA. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി PV ശശിക്കെതിരെ പാർട്ടി തല നടപടി വേണമെന്നും ആവശ്യപ്പെട്ടതായാണ് സൂചനകൾ. ADGP MR അജിത് കുമാറിനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരായുള്ള പരാതികളും പാർട്ടി സെക്രട്ടറിയെ അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് ഇന്നലെ നൽകിയ പരാതിയുടെ പകർപ്പും കൈമാറി. വെള്ളിയാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗം അൻവറിന്റെ പരാതി പരിഗണിച്ചേക്കും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതിനു മുൻപ് കേന്ദ്രം അടുത്ത ബോംബ് പൊട്ടിക്കുമോ എന്നുള്ളതും ഉടനെ അറിയാം.
ഉണ്ടാവും.